കേന്ദ്രാനുമതി കോൺസൽ ജനറലുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടെന്നുള്ള ആരോപണത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു അടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. ആ വാർത്തയിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഷാർജ ഭരണാധികാരിയുമായുള്ള ക്ലിഫ് ഹൗസ് കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. 2017 സെപ്റ്റംബർ 26 രാവിലെ 10:30 ക്ലിഫ് ഹൗസിൽ വെച്ച് ഷാർജ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഒരു പ്രത്യേക കൂടിക്കാഴ്ച നടത്തുകയും തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും തന്റെ മകൾക്ക് വേണ്ടിയുമുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു അതെന്നുള്ള ആരോപണമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതി കൂടിയായിട്ടുള്ള സ്വപ്ന സുരേഷ് നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണം ഉന്നയിച്ചതും. ഇതോടൊപ്പം തന്നെ രഹസ്യമൊഴിയും ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുന്നിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതേപ്പറ്റിയുള്ള അന്വേഷണം ഇഡി ഏറ്റെടുക്കുമെന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നതിനിടയിലായിരുന്നു ഈ ആരോപണവുമായി സ്വപ്ന രംഗത്ത് വന്നത്. വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധിയും ഇതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. കൂടിക്കാഴ്ച തികച്ചും ഔദ്യോഗികമായിരുന്നു എന്നുള്ള വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അന്ന് ആ വിവാദം ഉണ്ടായ സമയത്ത് ഒന്നും തന്നെ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകാനായി തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി രേഖാമൂലമാണ് മുഖ്യമന്ത്രി ഈ മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ യുഇ കോൺസൽ ജനറലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്ന് കാട്ടിക്കൊണ്ടാണ് കേന്ദ്രവും രംഗത്ത് വന്നിരിക്കുന്നത്. ശക്തമായ താക്കീത് തന്നെയാണ് ഇതിന് പിന്നാലെ സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന് വേണം കരുതാൻ. വിദേശ രാജ്യത്തിന്റെ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി നിർബന്ധമാണെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും. പാർലമെന്റിനെ രേഖാമൂലമാണ് ഇക്കാര്യമൊക്കെ വ്യക്തമായി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ എൻ കെ പ്രേമചന്ദ്രൻ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു, അതിന്മേൽ അന്ന് തന്നെ ഒരു മറുപടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണത്തോടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരൂഹത കൂടിയിട്ടുണ്ടെന്നുള്ള ആരോപണം ഇതോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള വി ഡി സതീശനും ഉന്നയിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായ ഒരു ചട്ടലംഘനമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അംഗീകരിക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റ് എന്താണെന്നുള്ളത് സമ്മതിക്കുകയും അത്തരമൊരു തെറ്റ് കാട്ടിയത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിലും വിശദീകരണം നൽകണമെന്നുള്ള ഒരു പക്ഷം തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. 2016 മുതൽ 2020 വരെയുള്ള കാലയളവിൽ യുഇ കോൺസൽ ജനറലുമായി ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ വെച്ച് നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയത്. പക്ഷേ ഈ കൂടിക്കാഴ്ച കേന്ദ്രാനുമതിയുടെ ആവശ്യമില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ തന്നെ രേഖാമൂലം വിശദീകരിച്ചതിനെ പറ്റിയായിരുന്നു ദുരൂഹതകൾ വർദ്ധിച്ചതും. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രി ഡോക്ടർ രാജ്കുമാർ രഞ്ജൻ സിൻഹ ലോക്സഭയിൽ രേഖാമൂലം മറ്റൊരു മറുപടിയും നൽകിയിരിക്കുന്നത്. വിദേശ രാജ്യത്തെ പ്രതിനിധികളുമായി ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്തുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെയാണെങ്കിൽ അത് ചട്ടലംഘനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും അത്തരമൊരു അനുമതി ലഭിച്ചിരിക്കണമെന്നായിരുന്നു കഴിഞ്ഞ മാസം 29 ലോക്സഭയെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിൽ അത്തരമൊരു കൂടിക്കാഴ്ച യുഎഇയിലെ കോൺസൽ ജനറലുമായി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ അനുമതിയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് തേടിയിട്ടില്ല എന്നും ലോക്സഭയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ലിഫ് ഹൗസ് കൂടിക്കാഴ്ചയിൽ ഇതോടുകൂടി വളരെയധികം ദുരൂഹത തന്നെയാണ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്ര തവണ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി, നിരവധി തവണ ഔദ്യോഗികമായി ചർച്ച നടത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും എത്ര തവണ കൂടിക്കാഴ്ച നടത്തി എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം ലഭിച്ചിട്ടില്ല. എന്നാൽ എന്ത് വിഷയമാണ് യുഇ കോൺസൽ ജനറലുമായി നടത്തിയിരിക്കുന്ന കൂടിക്കാഴ്ച എന്നതിനെ പറ്റിയും ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല. ഇനി എന്തൊക്കെ തീരുമാനങ്ങൾ അതിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നൊന്നും തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല.